വരുന്ന സെപ്റ്റംബർ 28-ന് അവസാനിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ അഫ്ഗാൻ പ്രതിനിധിക്ക് സംസാരിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. എന്നാൽ ഈ അനുമതി ഇപ്പോൾ താലിബാന് പാരയായിരിക്കുകയാണ്. സംസാരിക്കാൻ അവസരം കിട്ടിയ ഇസാക് സായി സംസാരിച്ചാൽ വ്യക്തമാകുന്നത് ഖനി സർക്കാരിന്റെ നിലപാടുകളായിരിക്കും. ഒരിക്കലും അത് താലിബാന് അനുകൂലമായ നിലപാടുകളാവില്ല. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ഒറ്റക്കാലിൽ നിന്ന താലിബാൻ ഇപ്പോൾ സംസാരിപ്പിക്കാതെ തടി ഊരാനുള്ള നിലപാടിലാണ്. സംസാരിക്കാൻ അനുവദിക്കണമെന്ന് താലിബാൻ ആവശ്യപ്പെട്ട വ്യക്തിയെ അല്ല ഐക്യരാഷ്ട്രസഭ സംസാരിക്കാൻ ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നത്. ദോഹയിലുള്ള താലിബാന്റെ വക്താവ് സുഹേൽ ഷഹീനെയാണ് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഐക്യരാഷ്ട്ര പ്രതിനിധിയായി നിർദ്ദേശിച്ചത്. എന്നാൽ ഇപ്പോഴും ഐക്യരാഷ്ട്രസഭയിലെ രേഖകൾ അനുസരിച്ച് മുൻ സർക്കാർ നിർദ്ദേശിച്ച ഗുലാം ഇസാഖ് സായി തന്നെയാണ് അഫ്ഗാനിസ്ഥാന്റെ പ്രതിനിധി. അതിനാൽ തന്നെ ഇസാഖ് സായിക്കായിരിക്കും അഫ്ഗാനിസ്ഥാൻ പ്രതിനിധി എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാനുള്ള അവസരവും അനുമതിയും ലഭിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാൻ അവസരം നൽകണമെന്ന് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഭരണം നിർവഹിക്കുന്ന താലിബാൻ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. താലിബാന്റെ ആവശ്യം ഐക്യരാഷ്ട്രസഭയുടെ 9-അംഗ കമ്മിറ്റിക്ക് മുന്നിൽ ജനറൽ സെക്രട്ടറിയുടെ വക്താവ് ഫർഹാൻ ഹഖ് അയച്ചു കൊടുക്കുകയും ചെയ്തു. അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ഈ കമ്മിറ്റി. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം തീരുന്ന ചൊവ്വാഴ്ചയ്ക്ക് മുന്നേ ഈ കമ്മിറ്റി കൂടാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്നതാണ്. അതിനാൽ തന്നെ താലിബാൻ ഉന്നയിച്ച ആവശ്യം നടക്കില്ല എന്നാണ് പൊതുസമൂഹം കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ താലിബാന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ താലിബാൻ ഒരു തരത്തിലും സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ പ്രതിനിധിയായി സംസാരിക്കുന്ന ഇസാഖ് സായി എന്തായാലും പറയുന്നത് ഖനി സർക്കാരിന്റെ നിലപാടുകളായിരിക്കും. ആ നിലപാടുകൾ ഒരു കാരണവശാലും തങ്ങൾക്ക് അനുകൂലമാകില്ല എന്ന് താലിബാന് ഉത്തമ ബോധ്യവുമുണ്ട്. ഏത് വിധേനയും ഇസാഖ് സായി ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്നത് ഒഴിവാക്കാനാണ് ഇപ്പോൾ താലിബാൻ ശ്രമിക്കുന്നത്. ഖനി സർക്കാരിനെ തങ്ങൾ പുറത്താക്കി എന്നും ലോകരാഷ്ട്രങ്ങളൊന്നും നിലവിൽ ഖനിയെ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റായി അംഗീകരിക്കുന്നില്ല എന്നും താലിബാൻ അവകാശപ്പെടുന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭയിലെ നിയമങ്ങൾക്ക് മുന്നിൽ ഈ അവകാശവാദങ്ങൾ ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. അതേസമയം അഫ്ഗാനിസ്ഥാൻ പ്രതിനിധിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും രാജ്യത്തെ ഒരു പ്രതിനിധി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്താൽ ഒരു കാരണവശാലും ഇസാഖ് സായിക്ക് ജനറൽ കൗൺസിലിൽ സംസാരിക്കുന്നതിനുള്ള അവസരം ലഭിക്കുകയില്ല. ആ അവസരം നഷ്ടപ്പെടും. താലിബാൻ നേതൃത്വത്തെ അംഗീകരിച്ച ചൈനയും റഷ്യയും അതിന് മുതിരുമോ എന്നതാണ് ഇനി നമ്മുടെയൊക്കെ മുന്നിലുള്ള ചോദ്യം. അതേസമയം താലിബാന്റെ ആവശ്യം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി കാണുന്നുണ്ട്. താലിബാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഫണ്ട് നിന്നുപോയതുകൊണ്ടാണ് എന്നും അത് വീണ്ടും ലഭിക്കാൻ അവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും എന്നും ഐക്യരാഷ്ട്രസഭ കണക്കുകൂട്ടുന്നു. എന്നാൽ ഈ ആവശ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ മനുഷ്യാവകാശത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും പരിഗണന കൊടുക്കാൻ താലിബാനെ നിർബന്ധിക്കാം എന്ന് ഐക്യരാഷ്ട്രസഭ കണക്കുകൂട്ടുന്നുണ്ട്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് 28-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.